ഹായ്, ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾക്കൊരു സ്പെഷ്യൽ സ്നാക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. എഗ്ഗ് വെച്ചിട്ടാണ് ഈ സ്നാക്ക് ഉണ്ടാക്കുന്നത്. അതിനുവേണ്ടി ഞാനൊരു 10 മുട്ട നമ്മൾ കുക്കറിൽ ഒറ്റ വിസിൽ കൊണ്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ 10 മുട്ടക്ക് നമ്മൾക്ക് 20 സ്നാക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ മൈദ എടുത്തിരിക്കുന്നത് ഇതുപോലത്തെ 3 കപ്പ് മൈദയാണ്. 3 കപ്പ് മൈദയിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടിത് നമുക്ക് നന്നായിട്ട് വെള്ളം ഒഴിച്ചിട്ട് ചപ്പാത്തിക്ക് മാവ് കുഴക്കുന്നത് പോലെ നന്നായിട്ട് കുഴച്ചെടുക്കാം. ഓയിൽ ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഓയിൽ ചേർത്താൽ നമുക്ക് ഒന്നുകൂടെ സോഫ്റ്റായിട്ട് കിട്ടും നമ്മളിത് കഴിക്കുന്ന സമയത്ത്. അല്ലെങ്കിൽ ഈ മൈദ ഭയങ്കരമായിട്ട് വലിയുന്ന പോലെ ഉണ്ടാവും, അപ്പോൾ കഴിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് മാത്രമാണ് ഓയിൽ ചേർക്കുന്നത്, യാതൊരു നിർബന്ധവുമില്ല അത് ചേർക്കണം എന്നുള്ളത്. അപ്പോൾ ഞാനിതിവിടെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്, നല്ല സോഫ്റ്റ് മാവായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിനുള്ള ഫില്ലിങ്ങിന് വേണ്ട സാധനങ്ങൾ, ഞാനിവിടെ കുറച്ച് പുതിനയിലയും കറിവേപ്പിലയും മല്ലിയിലയും എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2 സവോള എടുത്തിട്ടുണ്ട്, 5 പച്ചമുളക്, പിന്നെ ഒരു 8 അല്ലി വെളുത്തുള്ളിയും ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ മുട്ട ഞാൻ പുഴുങ്ങിയിട്ട് ഇതുപോലെ പകുതിയാക്കി വെച്ചിട്ടുണ്ട്, ഹാഫാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു എഗ്ഗ് യോക്ക് ഉണ്ടല്ലോ, അതെടുത്തിട്ട് നമ്മൾക്ക് ഇതുപോലെ സെപ്പറേറ്റ് ചെയ്തെടുക്കണം. ഇത് ആ ഫില്ലിങ്ങിന് കൊടുക്കാനുള്ളതാണ്. ഈ എഗ്ഗ് യോക്കും ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കാനുള്ളതാണ്, മസാല റെഡിയാക്കാൻ വേണ്ടിയുള്ളതാണ്. അപ്പോൾ ആ ഒരു എഗ്ഗ് യോക്ക് മുഴുവനുമായിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾക്ക് ഇതുപോലെ നന്നായിട്ട് പൊടിച്ചു കൊടുക്കാം. ഇനിയൊരു ഫ്രൈ പാനിൽ 2 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 2 സവോള നന്നായിട്ട് ചോപ്പ് ചെയ്തതായിരിക്കണം. നന്നായിട്ട് ചോപ്പ് ചെയ്ത് ഇതുപോലെ ചോപ്പ് ചെയ്തിട്ട് സോൾട്ട് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് വഴണ്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് ആവശ്യത്തിലുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ക്രഷ് ചെയ്തിരിക്കുന്ന പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, പിന്നെ കറിവേപ്പില, മല്ലിയില, പുതിനയില എല്ലാം കൂടെ ഒരുമിച്ചിട്ട് ക്രഷ് ചെയ്തതാണ്. മിക്സിയിൽ ഒരുമിച്ചിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്. എല്ലാം കൂടെ ഇതിലിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. എന്നിട്ട് ഇതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നത് വരെ ജസ്റ്റ് ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇതിലേക്ക് ഒരു പൊടികളും ചേർത്ത് കൊടുക്കുന്നില്ല, നമ്മൾ ഈ പൊടിച്ചു വെച്ചിരിക്കുന്ന എഗ്ഗ് യോക്ക് മാത്രമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ ഈ ഒരു സ്നാക്കിന് വല്ലാത്തൊരു കുത്തല് വരും, അതുകൊണ്ടാണ് പൊടികളൊന്നും ചേർത്ത് കൊടുക്കാതിരുന്നത്. അപ്പോൾ ഈ ഒരു സവോളയുടെ കൂടെ ഈ ഒരു എഗ്ഗ് യോക്കും നമ്മൾക്ക് ഇതുപോലെ തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വഴറ്റി കൊടുക്കാം. അപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു എഗ്ഗ് വൈറ്റിലെ ഈ ഒരു എഗ്ഗ് വൈറ്റിൽ നമ്മൾ ആ ഒരു എഗ്ഗ് യോക്ക് എടുത്ത ഒരു ഭാഗത്ത് നമ്മൾ ഈ ഒരു മസാല ഫില്ല് ചെയ്ത് കൊടുക്കണം. അത് നമ്മൾക്ക് ഇതുപോലെ സ്പൂൺ വെച്ചിട്ട് അതിൻ്റെ മിഡിലിൽ മാത്രമായിട്ട് ഫില്ല് ചെയ്തിട്ട് അങ്ങനെയും എടുക്കാം. ഇനി അങ്ങനെ അല്ലെങ്കിൽ നമുക്കിത് ഫുള്ളായിട്ട് കവർ ചെയ്യുന്ന വിധത്തിൽ അങ്ങനെയും വേണമെങ്കിൽ ചെയ്തെടുക്കാം. നല്ല ചൂടുണ്ട് മസാല. അപ്പം ഇങ്ങനെ ഓരോന്നും നമുക്കിതുപോലെ ചെയ്തെടുക്കാം. സ്പൂൺ കൊണ്ട് ചെയ്യുന്നതിനേക്കാൾ കുറച്ചും കൂടി ഈസി കൈകൊണ്ട് ഇതുപോലെ കൈകൊണ്ട് ഫുള്ളായിട്ട് കവർ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. മൊത്തത്തിൽ കവർ ചെയ്തിട്ട് അങ്ങനെയും നമുക്ക് ചെയ്യാം. മസാല കൂടുതൽ ആവശ്യമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. അങ്ങനെ എല്ലാ മുട്ടയും ഞാൻ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്കിത് നേരത്തെ കുഴച്ച് വെച്ച മാവിലേക്ക് ആണ് ഇത് ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടത്. ഇത് വലിയ ബോൾസാക്കിയിട്ട് ഞാനിവിടെ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ വലിയ ബോൾസാക്കിയത് ഇതിൽ ഒന്നിൽ തന്നെ ഒരു 5-6 എണ്ണം ഒരുമിച്ച് ചെയ്യാൻ വേണ്ടിയാണ്. നന്നായിട്ട് പരത്തിയെടുക്കുക, വളരെ നൈസാവണ്ട, എന്നാൽ കുറച്ച് തിക്കാവുകയും ചെയ്യണം. ആ ഒരു രൂപത്തിൽ വേണം ഇത് നമ്മളിതുപോലെ പരത്തി കൊടുക്കാൻ. ഇനി പരത്തിയ മാവിലേക്ക് നമ്മൾക്ക് ഈ ഓരോ ഫില്ല് ചെയ്ത് വെച്ചിരിക്കുന്ന ഓരോ എഗ്ഗും ഇതുപോലെ വെച്ച് കൊടുക്കാം. ഒരു 5-6 എണ്ണം നമ്മൾക്ക് എത്രയാണ് സ്പേസ് ഉള്ളത് അതുപോലെ നോക്കിയിട്ട് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ ഇതേ സെയിം പരത്തി വെച്ച മാവ് കൊണ്ട് നമ്മളിത് കവർ ചെയ്യണം മൊത്തത്തിൽ. അങ്ങനെ കവർ ചെയ്തിട്ട് എല്ലാ ഭാഗവും ഒന്ന് ജസ്റ്റ് ഒന്ന് കൈകൊണ്ട് പ്രസ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾക്കൊരു അടപ്പ്, ഒരു കുപ്പിയുടെ അടപ്പ് വെച്ചിട്ടോ മറ്റോ എന്തെങ്കിലും അതുപോലെയുള്ള എന്തെങ്കിലും സാധനങ്ങൾ എടുത്തിട്ട് നമുക്കിത് കട്ട് ചെയ്യാം. എൻ്റെ അടുത്ത് ഇതുപോലുള്ളൊരു കട്ടർ ഉള്ളത് കൊണ്ട് ഞാനിതാണ് യൂസ് ചെയ്യുന്നത്. ഇനി ഇത് വെച്ചിട്ട് നമ്മൾക്ക് എന്ത് ചെയ്യാം, ഇതിങ്ങനെ കട്ട് ചെയ്തെടുക്കാം. ഇത് നമുക്ക് ബീഫും ചിക്കനും ഒന്നും വീട്ടിലില്ലെങ്കിലും ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കാം. മുട്ട വീട്ടിലുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. റമദാനിന് മാത്രമല്ല, സാധാരണ ദിവസങ്ങളിലും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്ക് തന്നെയാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ എൻ്റെ വീഡിയോസൊക്കെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഇത് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ നമുക്ക് എല്ലാ മുട്ടയും ചെയ്തെടുക്കാം.
കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും. കുട്ടികൾക്ക് മാത്രമല്ല, നമുക്ക് വൈകുന്നേരം ചായക്ക് കഴിക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്ക് ഐറ്റം തന്നെയാണ്. ഇതെല്ലാം ഇതുപോലെ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം, ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പോൾ ഞാനിവിടെ ഫ്രൈ ചെയ്യാൻ വേണ്ടി എടുത്തിരിക്കുന്നത് വെജിറ്റബിൾ ഓയിലാണ്. അതിലൊക്കെ നമ്മൾക്ക് ഓരോന്നും ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് കൊടുത്തിട്ട് രണ്ട് ഭാഗവും ഫ്രൈ ആക്കി എടുക്കണം. ഈ ഒരു സ്നാക്ക് ചൂടോടുകൂടി കഴിക്കാനാണ് ടേസ്റ്റ്, ചൂടാറി കഴിക്കുന്നതിനേക്കാളും. ഇനി ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചിക്കനോ അങ്ങനെ എന്തെങ്കിലും ഫില്ലിംഗ് കൊടുക്കാം. പക്ഷേ നമ്മളിവിടെ മുട്ട മാത്രം യൂസ് ചെയ്തിട്ടുള്ളൊരു സ്നാക്കായിട്ടാണ് ഇത് ചെയ്തത്. അതുമാത്രമല്ല, ആ ഒരു എഗ് വൈറ്റിൻ്റെ ഉള്ളിൽ ഇത് വെക്കാനുള്ള ആ ഒരു ഫില്ലിംഗ് കൊടുക്കാനുള്ള സ്പേസും ഉണ്ടാവില്ല. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതേപോലെ എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാം. ഇൻഷാല്ലാ ഇതേപോലെയുള്ള വീഡിയോസുമായി വീണ്ടും കാണാം. താങ്ക് യു. അസ്സലാമു അലൈക്കും.